വിഷയം എന്താണ്? അതായത് റോഷനയ്ക്ക് ഉണ്ടായ ഈ യദുവിൽ നിന്നുണ്ടായ ഒരു അനുഭവം ഒന്ന് വ്യക്തമാക്കാമോ? അതായത് ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആയിരിക്കും. ഞാൻ എന്റെ ബ്രദറിനെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഏകദേശം കുന്നംകുളം ആ ഒരു റോട്ടിൽ നല്ല പണി നടക്കുന്ന ഒരു സമയമായിരുന്നു. ഇതേപോലെ ഈ ബസ് കുറെ ടൈമായിട്ട്, അതായത് ഒരു ജസ്റ്റ് ഒരു 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 വണ്ടിക്ക് അങ്ങോട്ടും ഒരു വണ്ടിക്ക് ഇങ്ങോട്ടും വരാനുള്ള ഒരു സ്പേസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും സ്ലോ മൂവിങ്ങും ആണ്, നമുക്ക് അത്ര സ്പീഡിലി പോയിട്ട് എടുക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപകട മേഖലയാണ്, റോഡ് പണി നടക്കുന്നതിനാൽ വളരെ സ്ലോ ചെയ്ത് വേണം വാഹനങ്ങൾ പോകാൻ എന്ന് എഴുതി വ്യക്തമായി വെച്ചിട്ടുണ്ട്. ഈ കെ എസ് ആർ ടി സി ഇതുപോലെ അവിടെ നിന്ന് വണ്ടി വരുന്നു എന്നുള്ളതൊന്നും മാറ്ററല്ല. ഈ വണ്ടി ഇതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വന്നു, ആംബുലൻസ് ഒക്കെ കയറി പോകുന്ന രീതിക്കാണ് പോകുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാക്കിൽ വന്നപ്പോ നമുക്ക് പെട്ടെന്ന് സൈഡാക്കാൻ ഒരു സ്ഥലമില്ല. ഇങ്ങോട്ട് സൈഡാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിമെന്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് മറിഞ്ഞു പോകും അങ്ങോട്ട്. അപ്പൊ ഞാൻ മാക്സിമം ഒതുക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം ഒരു വണ്ടി വന്ന് ഹോൺ അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തടഞ്ഞു നിർത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾ മാക്സിമം അത് ഒതുക്കി കൊടുത്തിട്ടും പുള്ളിക്ക് അങ്ങ് പോകാൻ പറ്റില്ല, കാരണം പുള്ളിയുടെ വണ്ടി ഇത്തിരി വലുതാണല്ലോ. അപ്പൊ അങ്ങനെ കെ എസ് ആർ ടി സി കുറച്ചങ്ങ് മുന്നോട്ട് കുറച്ചും കൂടെ വന്നു, പിന്നെയും വന്നു. അപ്പൊ കുറെ പ്രാവശ്യമായപ്പോ എന്റെ വണ്ടി ഇടിക്കുന്ന മട്ടിലൊക്കെ ആയി. എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു, ഒരു സൈഡിൽ സൈഡാക്കി നിർത്തേണ്ട വന്നു. ഇദ്ദേഹം പാസ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് സൈഡാക്കി നിർത്തിയപ്പോ ഓട്ടോമാറ്റിക്കലി ഈ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർ എന്റെ വണ്ടിയെ തട്ടിയോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ തല ഇട്ട് ഇങ്ങോട്ട് നോക്കുന്ന എനിക്ക് കാണാം. എന്റെ കൂടെ എന്റെ ബ്രദറുണ്ട്. അപ്പം ബ്രദറും പറഞ്ഞു അയ്യോ വണ്ടി തട്ടിയോ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു കുറെ ഹോൺ അടിച്ചു എന്റെ ബാക്കിൽ കിടന്നു. അപ്പൊ എനിക്കും കുറെ ഹോൺ കേട്ട് കേട്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. അതിന് ഒരു സൂപ്പർ ഫാസ്റ്റ്, അവർക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ. മീൻസ് ഇദ്ദേഹം വായുഗുളിക മേടിക്കാൻ പോകുന്ന പോലെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ ബാക്കിൽ വന്നു, ഈ വണ്ടിയുടെ കെ എസ് ആർ ടി സിയുടെ. ഞാനും അതുപോലെ തന്നെ ഞാൻ പ്രൊവോക്ഡ് ആയി. ഓൾറെഡി എനിക്ക് ഇറിറ്റേറ്റഡ് ആയി. എന്റെ വണ്ടി തട്ടുന്ന പോലെ ഇദ്ദേഹം വന്ന് ഹോണും അടിച്ച് ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോ എനിക്കും വാശിയായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോൺ അടിക്കാലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു മൂന്നാല് ഹോൺ അങ്ങ് അടിച്ചു. ഹോൺ അടിച്ചപ്പം ഇയാള് ഇച്ചിരി അങ്ങ് മുന്നോട്ട് പോയച്ചും ഈ സ്ലോ മൂവിങ്ങിന്റെ ഇടയിൽ കൂടെ ഇയാൾ അവിടെ വണ്ടി അങ്ങ് നിർത്തിയച്ചു ഇറങ്ങി ഇങ്ങ് വന്നു എന്റെ അടുത്തോട്ട്. ഞാനപ്പോ അത് പ്രതീക്ഷിക്കുന്നില്ല. ഇയാൾ അങ്ങ് ഇറങ്ങി വന്നു. എത്രയും യാത്രക്കാരുമായിട്ട് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റിൽ നിന്ന് ഒരു ഡ്രൈവർ അത്രയും യാത്രക്കാരുടെ സമയവും എല്ലാം നഷ്ടപ്പെടുത്തി അയാൾ ഇറങ്ങി വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇദ്ദേഹം ഇറങ്ങി വന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചു നമ്മളെ അടുത്തോട്ട്. നമ്മൾ സംസാരിക്കാനൊന്നും നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എന്താടി അങ്ങനെയൊക്കെ അങ്ങോട്ട് കേറി കേറി പോവുക ചീത്തവിളികള്. അപ്പം അതായത് എന്താടി ഷോ കാണിക്കുക, ഇങ്ങനത്തെ ഒരു ഡയലോഗിലാ തുടങ്ങിയത്. ഞാനത് ഇന്നും മറന്നിട്ടില്ല. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ആ പേഴ്സണലി എനിക്ക് എന്റെ മൈൻഡിൽ നിന്ന് പോവാത്തൊരു സാധനം ആയതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ഫോട്ടോ അടക്കം, അതായത് നമ്പർ പ്ലേറ്റ് അടക്കം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. വണ്ടിയിലെ യാത്രക്കാരും ആ സമയത്ത് പുറത്തോട്ട് ഇറങ്ങില്ല, കാരണം അതിനുള്ള സ്പേസ് ഇല്ല. നമുക്ക് വണ്ടി അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഇറങ്ങി വന്ന് ഇത്രയും വർത്താനം പറഞ്ഞിട്ട് എനിക്കപ്പോ തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ മിണ്ടാതെ ഞാൻ കുറച്ചു നേരം നിന്നിട്ട് ഇയാള് പറയുന്നത് എന്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് എനിക്കിത് ഫീലായി. അപ്പൊ എനിക്ക് വാശി അങ്ങോട്ട് ചോദിച്ചു ഇവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയായി എന്റെ മനസ്സിൽ. അപ്പൊ ഇയാള് നേരെ ഷോ കാണിച്ച് വണ്ടി കയറി, ഭയങ്കര ആളായി എന്നുള്ള രീതിക്ക് വണ്ടി കയറി. കുറച്ചങ്ങ് പോയപ്പോ ഇയാള് വണ്ടി ആരെയോ ആൾക്കാരെ കയറ്റാൻ വേണ്ടി നല്ല റോട്ടിലോട്ട് എത്തി നമ്മൾ, അതായത് ആ പണി നടക്കുന്ന ഭാഗത്തു നിന്ന് ഒരു നല്ല നല്ല സ്പേസിലോട്ട് എത്തി. വണ്ടി നിർത്തി, സൈഡ് നിർത്തി, അതുപോലെ തന്നെ ആൾക്കാരെ കയറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ എം ബി ഡിയുടെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ എം ബി ഡിയുടെ അവിടെ സൈഡാക്കിയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു, അയാൾ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടാണ്, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എം വി ഡി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്. ഇദ്ദേഹം കണ്ടപ്പോഴേ ഇയാളെ എം വി ഡി വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നും കൈ കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇയാൾ പിന്നെ ആ വണ്ടി അവിടെ സൈഡാക്കി, അതിനകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. അതിന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങള്, ഇവരാണ് അങ്ങനെ ചെയ്തത്, ഇവരിങ്ങനെ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ. അപ്പൊ രണ്ടുമൂന്ന് ആൾ യാത്രക്കാർ ഇറങ്ങി, അവർക്കും പോണം. അപ്പൊ അവര് ഇറങ്ങി വന്നിട്ട് ഇവരിങ്ങനെ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചതിന്റെ ഒരു വിഷയമാണ് സാറേ, അത് പോട്ടെ. അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരാണ് ഉണ്ടായത്.
അപ്പം യാത്രക്കാരും അതുപോലെ തന്നെ പറഞ്ഞു ഓക്കെ അത് പോട്ടെ അത് സാരല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. കണ്ടക്ടർക്ക് വോയിസേ ഉണ്ടായിരുന്നില്ല, കണ്ടക്ടർക്ക് എവിടെ നിൽക്കണം എന്നറിയില്ല. കണ്ടക്ടർ ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടന് ഇത് കണ്ടതല്ലേ, ചേട്ടൻ എന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് അത് പോവാ ഇത് പേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി അവിടെ നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പേഴ്സണലി ഞാൻ അന്വേഷിച്ചു, ഇങ്ങനെ എന്റെ ഒരു ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്ന ഒരു അങ്കിളുണ്ട്, അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു KSRTC ഇതിന്റെ പുറകിലൊരു നമ്പറുണ്ട്, അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നൊരു ഇത് കിട്ടും. ഇയാളെ രണ്ടു മൂന്ന് പ്രാവശ്യം എക്സ്പ്ലനേഷന് വിളിച്ച് കയറി ഇറങ്ങിക്കഴിയുമ്പോൾ അതിന്റെ ഒരു ഇതങ്ങ് തീർന്നോളൂ, അത് പ്രശ്നമില്ല, പണിഷ്മെന്റ് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്ന അമിത വേഗത്തിൽ ഓടിച്ചാൽ എന്നും പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് KSRTC അതിന്റെ ബാക്കിൽ. അപ്പൊ ഞാൻ ആ നമ്പറിൽ കയറി ഞാൻ വിളിച്ചെങ്കിലും അതിനെനിക്ക് പോകുന്നുണ്ടായിരുന്നില്ല കോള്. എന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഈ ഒരു വിഷയം വന്നപ്പോഴാണ്, ഈ ഫോട്ടോ വന്നപ്പോഴാണ് ഇത് ഇയാളാണല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് കത്തി. ഞാൻ എന്റെ ബ്രദറിനും അയച്ചു കൊടുത്ത് മോനെ ഇത് ഇത് അയാൾ തന്നെയല്ലേ എന്നുള്ളത്. ഞാൻ ഇന്നലെയാണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുന്നത്. റോഷനക്ക് എന്താ തോന്നുന്നു ഇപ്പൊ ഈ ആര്യരാജേന്ദ്രനെ ഇതേപോലെ ആര്യരാജേന്ദ്രന്റെ സഹോദരന്റെ ഭാര്യയെ അശ്ലീല ആംഗ്യം കാണിച്ചതിന്റെ പേരിലാണ് റോഡിൽ തടഞ്ഞു നിർത്തി ഇയാളെ ചോദ്യം ചെയ്തത്? അപ്പൊ ഇയാളുടെ ഒരു അന്ന് സംസാരിച്ച ഒരു ഇത് വെച്ചിട്ട് ഇയാൾ ഇതുപോലെ പെരുമാറും എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ അയാൾക്ക് അറിയില്ല ഞാൻ എന്താ, ഞാൻ ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ആണോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഇപ്പം മേയറോട് അങ്ങനെ കാണിച്ചെങ്കിൽ, അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് സാധാരണ ഒരു മേയർ ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു മേയർ ആണെന്ന് കാണുമ്പോൾ അറിയത്തില്ലേ, അതെനിക്കറിയില്ല. സാധാരണക്കാരോട് ഇപ്പൊ അയാളുടെ ഒരു ബേസിക് നേച്ചർ ഇങ്ങനെയാന്ന് തോന്നുന്നു, എന്തിനെ പ്രവോക്ഡ് ആവുക, അല്ലെങ്കിൽ വണ്ടി കുറെ റേസ് ചെയ്ത് ഓടിക്കാം, KSRTC ആയതുകൊണ്ട് എന്തും കാണിക്കാം എന്നുള്ളൊരു മൈൻഡാന്ന് തോന്നുന്നേക്ക്. അതായത് പുള്ളിക്കെതിരെ മൂന്ന് കേസുകളുണ്ട്, അതിൽ ഒരു കേസ്, അതാണ് എനിക്ക് ഇത്രയും കേസുകൾ അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഇത് പുത്തരിയല്ല, ഇത് അദ്ദേഹം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു. അതെ, ഒരു മേയറിന്റെ അടുത്ത് മേയറാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ആരായാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സംസാരം വന്നത്. ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു പുള്ളി നമ്മളോടുള്ള ബിഹേവിയർ, എടി പൊടി വിളിച്ചുള്ളതും പിന്നെ അതിന്റെ കൂടെ ഉള്ള തെറിവാക്കുകളും ഒക്കെ അയാൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ ഒരു ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഇപ്പൊ കണ്ടതുകൊണ്ടും തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ, കാരണം എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ ചർച്ച ആകുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് പല കാര്യങ്ങളും പലരും പറയാത്തവരും സംസാരിക്കുന്നത്, ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം വ്യക്തിപരമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെയാണ് യദു എന്ന വ്യക്തി നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അതിന് ആ ഒരു ബസ് സാക്ഷി, എന്തിന് MVD സാക്ഷി.